സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോർമലി എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യുന്ന അത്ര എളുപ്പമല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട്. നമുക്ക് നോർമലി ഗ്രീൻ സ്ക്രീൻ വേണം, നമ്മുടെ സബ്ജക്റ്റിലോട്ടും ഗ്രീൻ സ്ക്രീനിലോട്ടും നല്ല ലൈറ്റിംഗ് വേണം, അതുപോലെ തന്നെ എടുത്തിരിക്കുന്ന വീഡിയോ നല്ലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് ഗ്രീൻ സ്ക്രീൻ നമ്മൾ റിമൂവ് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണമല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഏതൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കാം. അപ്പോൾ നമുക്കിനി അധികം ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഏറ്റവും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാപ്കട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് രണ്ട് ക്ലിപ്പാണ് നമുക്ക് വേണ്ടത്. ഒന്ന് നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള വീഡിയോയും, രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും. അപ്പോൾ അത് രണ്ടും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഒരു ന്യൂ പ്രൊജക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ പോയിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ഇവിടെ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജ്. അത് നമ്മളിവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ ആഡ് ഇമേജ് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ സെറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓവർലേയിൽ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് നമുക്കിവിടെ ആഡ് ഓവർലേ എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. നമ്മൾ അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആഡ് ഓവർലേയിൽ കൊടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വീഡിയോ സെക്ഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മളിവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ ഈ ഒരു ക്ലിപ്പ് നമ്മളിവിടെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒറ്റ ക്ലിക്കിന് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റീപ്ലേസ് ആയിരുന്നു. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്ന് അലൈൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ക്ലിപ്പിന് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് റീസൈസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഒറ്റയടിക്ക് നമുക്ക് ഒരൊറ്റ ടാപ്പിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ കുറച്ചുകൂടി അടിപൊളിയാക്കാനായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റിയ ചെറിയ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓറഞ്ച് കളർ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ലൈറ്റിൻ്റെ എന്തെങ്കിലും ഒരു ടോൺ നമ്മുടെ ഫേസിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഈ ഒരു എഡിറ്റ് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഫോക്കസിലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലറായിരിക്കും. അപ്പോൾ ഞാനത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ഞാൻ പിക്സാർട്ടിലിട്ടിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പരിപാടി എന്ന് പറയുന്നത് ഇത്രയ്ക്ക് സിമ്പിളാണ്. നിങ്ങൾക്ക് ആർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ്ലി എടുത്തിരിക്കുന്ന ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒറ്റ ടാപ്പിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ, പീസ്.